അസ്സലാമു അലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് രാവിലെ എന്താ, രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അടുക്കലും തുടക്കലും വാറലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് റെഡി ആക്കാറുണ്ട്. അപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മോള് ആ സമയം കൊണ്ട് എൻ്റെ റോട്ടിലേക്ക് കയറിയിട്ടോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ഇനി ഉച്ചക്ക് എന്താ ഉണ്ടാക്കുക, ഇങ്ങനെ ആലോചിച്ചു. മോളിങ്ങനെ ബിരിയാണി ഇങ്ങനെ പറയുന്നുണ്ട്. ബിരിയാണി ബീമാമു എന്നാ പറയുക. ബീമാമു ഉണ്ടമ്മ അങ്ങനെ ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് തലേന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു നെയ്ച്ചോറ് വെക്കാൻ പറഞ്ഞിരുന്നു. ഇനി വെക്കുമ്പോൾ നെയ്ച്ചോറ് വെക്കാം, നെയ്ച്ചോറ് വെച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നെയ്ച്ചോറ് വേണ്ടി ബിരിയാണിയെ വേണ്ടി ഇങ്ങനെ ആലോചിച്ചു. മോള് പിന്നെയും ബിരിയാണി ബീമാമു എന്നാണ് പറയണുള്ളൂ. ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, മുട്ട ഉണ്ടമ്മാ, പാലുണ്ടമ്മ, അല്ലെങ്കിൽ പഴമുണ്ടമ്മ, ബീമാമു ഉണ്ടമ്മ, അങ്ങനെ ഈ ബീമാമു മാത്രമേ ചോദിക്കുള്ളൂ. അപ്പം ഞാൻ എന്ത് തരുന്ന പറഞ്ഞു ബിരിയാണി തന്നെ വെക്കാമെന്നില്ല. അപ്പോൾ അതോളം വട്ടം കറങ്ങി നിന്ന് ഏതെങ്കിലും ചുരുക്കി പറയാം, 12:30 കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്കൊക്കെ പുറപ്പെടുന്നത് കേട്ടോ. ബാങ്കൊടുക്കലൊടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മോനുണ്ട് താഴെ. അപ്പോൾ മോനെ വിളിക്കട്ടെ വിചാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. പിന്നെ വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മോളെ അതേ റോട്ടിൽ കയറിയതല്ലേ. അപ്പോൾ പിന്നെ മോളെയും കൊണ്ട് താഴേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയി. മോനെ വിളിച്ചുകൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സാധനമൊക്കെ കൊണ്ടുവന്ന് ഞാൻ പാക്കൊന്ന് കേസിൽ നിന്ന് എടുക്കട്ടെ വിചാരിച്ചപ്പോൾ ഇത് ആദ്യത്തെ ആൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഞാൻ കരുതിയ പോലെ ഒന്നാവില്ല, ആകെ പരത്തും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് മാറ്റി. ഇവളടുത്ത് നിന്ന് കൊണ്ടുപോയി കുറച്ച് വീട്ടിലേക്കാക്കി വെച്ചു. അപ്പോൾ കീസൊക്കെ ആ സമയം കൊണ്ട് വലിച്ച് പൊട്ടിച്ച് ഇനിയിപ്പോൾ എന്താ അതിലുള്ള സാധനങ്ങളൊക്കെ പിന്നെ വെജിറ്റബിളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ എന്താ, തൈര്, തക്കാളി, ചപ്പ്, പിന്നെ ഇഞ്ചി, കുരുമുളക് പൊടി കഴിഞ്ഞിരുന്നു, ബിരിയാണി മസാല പൊടി കഴിഞ്ഞിരുന്നു, പിന്നെ വെളുത്തുള്ളി കഴിഞ്ഞു, അപ്പോൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒക്കെ അങ്ങനെ റെഡിയാക്കി കൊണ്ടൊക്കെ റെഡിയാക്കി. പിന്നെ എന്താ, തൈരും ചമ്മന്തിയും കൂടെ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചു. പിന്നെ അതുപോലെ ബിരിയാണിൻ്റെ റെസിപ്പി ഒരുപാട് കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താ, ചോറേര് 3 മണിയൊക്കെ ആയപ്പോഴത്തിനാണ് ചോറ് റെഡി ആയത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ എന്താ, നമ്മൾ ബിരിയാണിൻ്റെ ഒരുപാട് റെസിപ്പി ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാത്തവർ പോയിട്ട് കാണണം. പിന്നെ എന്താണ്, ഇന്നത്തെ ചോറും ഇതൊക്കെ ഇവിടെ റെഡി, ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കെന്താ പുറത്തുനിന്ന് വാങ്ങുന്ന ബിരിയാണി ഉണ്ടല്ലോ, അധികം മഞ്ഞല്ലാത്ത ബിരിയാണി, മഞ്ഞ കളറല്ലാത്ത, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അവർ മക്കളൊക്കെ വിഷണം ഒരു ഭാഗത്തായിട്ടൊക്കെ ഒരു മൂലൊക്കെ പോയി കിടക്കൽ തുടങ്ങിയിട്ട്. രണ്ടാമത്തെ മോന് വീട്ടിലില്ല, വലിയ മോനും പിന്നെ ചെറിയ മോനും. പിന്നെ മോക്ക് പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഇവർക്ക് പിന്നെ ഇതിൻ്റെ വാസന കേട്ടപ്പോൾ പിന്നെ കഞ്ഞിയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അപ്പം ഒന്നും വേറെ ഒന്നും അറിയില്ലേ. അപ്പോൾ എന്തായാലും ഇവരൊക്കെ വിഷത്തിന് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ വെച്ച് കൊടുത്ത് ഇവരെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മോക്ക് കൊടുത്ത് ഞാൻ കഴിച്ച്. അപ്പോൾ ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് നമ്മൾ ഇതിൽ കാണിച്ചത് അപ്പോൾ കാണിക്കാത്തത്. ഇപ്പോൾ ഇറാനി റൈസാണിത്, അതുപോലെ എന്താണ് പിന്നെ ഇറച്ചിച്ചോറുണ്ട്, അതുപോലെ എന്താണ് എന്താ പറയുക, ചിക്കൻ ഫ്രൈ കൊണ്ട് വേറൊരു ബിരിയാണി വെച്ചിട്ടുണ്ട്, അതുപോലെ റേഷൻ അരി കൊണ്ട് മന്തി വെച്ചിട്ടുണ്ട്, അതുപോലെ എന്താണ് മധുഹൂത്ത് വേറെ ഉണ്ട്, റേഷൻ അരി കൊണ്ട് തന്നെ മധുഹൂത്ത് ഉണ്ടാക്കുക, അതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ അഫ്ഗാനി റൈസ് ഉണ്ട്, മുട്ട ബിരിയാണി ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട്, പിന്നെ എന്താ അങ്ങനെ ഒരുപാട് തരം ബിരിയാണി. പിന്നെ തരി ബിരിയാണി ഉണ്ട്, അതായത് തരി ബിരിയാണി റവ ഉപയോഗിച്ചിട്ടാണ് തരി ബിരിയാണി ഉണ്ടാക്കുന്നത്, തരി ബിരിയാണി ഉണ്ടാക്കുക. പിന്നെ അതുപോലെ എന്താ, പിന്നെ കൊച്ചിക്കാരുടെ സ്പെഷ്യല്, പിന്നെ എന്താണ് ഇറച്ചിച്ചോറുണ്ട്, പിന്നെ എന്താണ് പറയുക ശർക്കര ചോറുണ്ട്, പിന്നെ എന്താ പിന്നെ റേഷൻ അരി കൊണ്ട് മന്തി വെച്ചതുണ്ട്, പിന്നെ നാടൻ രീതിയിൽ നെയ്ച്ചോറും ചിക്കൻ മുളക് ഇട്ടതുണ്ട്, പിന്നെ ഫിഷ് ബിരിയാണി ഉണ്ട്, കുക്കർ കൂട്ടി ബിരിയാണി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് റൈസ് തന്നെ നമ്മൾ വീഡിയോയിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ പോയിട്ട് കാണണം. പിന്നെ എന്താ, ഇപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റൈസുകളൊക്കെയാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെന്താ, പിന്നെ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തേക്കാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒക്കെ പോയിട്ട് കാണണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബിരിയാണി അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്താണ്, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.